السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: اجتنبوا السبع الموبقات. قلنا: وما هن يا رسول الله؟ قال: الشرك بالله، والسحر، وقتل النفس التي حرم الله إلا بالحق، وأكل الربا، وأكل مال اليتيم، والتولي يوم الزحف، وقذف المحصنات الغافلات المؤمنات. صدق رسوله الكريم. ഏറ്റവും ആദരണീയരായ ബഹുമാനരായ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല വാദി ത്വയ്ബ ഈ വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങളായ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ദീനിൻ്റെ ഇൽമിയായ മേഖലകളിൽ ഒരുപാട് സംഭാവന അർപ്പിച്ച നമ്മുടെ വ്യത്യസ്തമായ ഗ്രൂപ്പ്, മറ്റു ഗ്രൂപ്പുകളിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തകർ അല്ലാഹു തആല അവർക്കൊക്കെയും തന്നെ അർഹമായ പ്രതിഫലം ഇരു ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാദി ത്വയ്ബ വാട്സപ്പ് കൂട്ടായ്മയുടെ വേറിട്ട പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ ഈ പരിപ്പെട്ട റമളാനിലെ നമ്മളുടെ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്ന പ്രവർത്തനങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ വർഷവും പരിശുദ്ധ റമളാനിലും അതോടൊപ്പം തന്നെ പ്രത്യേക ദിവസങ്ങളിലും മാസങ്ങളിലും പ്രത്യേക അനുസ്മരണ സന്ദർഭങ്ങളിലൊക്കെയും തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ എല്ലാവരും അവനവൻ്റെ തിരക്കുകളിലും ജോലികളിലും യാത്രകളിലും മറ്റുമൊക്കെ ആണെങ്കിൽ പോലും അവർക്കൊക്കെയും തന്നെ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ഇന്നത്തെ നല്ല മാധ്യമമായ ഈ വാട്സപ്പ് കൂട്ടായ്മയെ, ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്തി ലോകത്തിൻ്റെ പല വിധത്തിൽ ലോകത്തിൻ്റെ പല ദിക്കുകളിൽ ഇരുന്നു കൊണ്ട് ഇൽമിയായ മജ്ലിസിൽ ഒരുമിക്കാനുള്ള അവസരം നമുക്കൊരുക്കി തന്ന ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തകർ, ഞാനവരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. പതിവ് പോലെ നമ്മുടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലും നമ്മുടെ സത്യം സമർപ്പണം സാക്ഷാത്കാരം എന്ന പരിശുദ്ധ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങൾ ഈ ഒരു പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ട് പലവിധത്തിലുള്ള റമദാൻ പഠന ക്ലാസുകൾ SKSF-ൻ്റെയും SOS-ൻ്റെയും ഒക്കെ കീഴിലായി നടക്കുമ്പോൾ ആ ഒരു പ്രവർത്തനവുമായി കൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പ് സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ ഞാൻ ആമുഖമായി സംസാരിക്കുന്നില്ല. ഇന്നേ ദിവസം നിസ്സാരവൽക്കരിക്കപ്പെടുന്ന വൻദോഷങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് എന്നോട് ഇവിടെ സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു തആല നല്ല രീതിയിൽ പറയാനും കേൾക്കാനും അതെല്ലാം വേണ്ട വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യന് ഭൂമിയിൽ രണ്ട് സ്വഭാവമാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക: ഒന്ന് നന്മ ചെയ്യുക, മറ്റൊന്ന് തിന്മ ചെയ്യുക എന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ചില വിഭാഗമുണ്ട്, ഒരു വിഭാഗമുണ്ട്. ഇൻഷാല്ലാ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് അത് പറയാം. ജനങ്ങളിൽ അധികവും ഈ രണ്ട് പ്രകൃതക്കാരാണ്: നന്മ ചെയ്യുന്നവർ അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നവർ.
പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രഥമ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് തന്നെ അമ്രും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുങ്കറുമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അനവധി 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 സ്ഥലങ്ങളിൽ പറഞ്ഞ മുഅ്മിനീങ്ങളുടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ മുഖ്യ ലക്ഷ്യമാണ് നന്മ കൊണ്ടുള്ള കൽപ്പനയും തിന്മ കൊണ്ടുള്ള വിരോധനയും. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാനിലെ 104-ാമത്തെ വചനം അതാണ് നമ്മോട് കൽപ്പിക്കുന്നത്. വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു സമുദായം ഇവിടെ ഉണ്ടായിത്തീരേണ്ടതുണ്ട്. യദ്ഊന ഇലൽ ഖൈർ, അവർ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാണ്. വയഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്. എന്നിട്ടോ വയൻഹൗന അനിൽ മുങ്കർ, നന്മ കൊണ്ട് കൽപ്പിച്ചാൽ മാത്രം പോരാ, തിന്മ കൊണ്ട് വിരോധിക്കുകയും വേണം. അവർ തിന്മ കൊണ്ട് വിരോധിക്കുന്നവരുമാണ്. വഉലാഇകഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ, അവർ മാത്രമാണ് വിജയികൾ. അപ്പോൾ ഒരു ഉത്തമ സമുദായം നിങ്ങളിൽ നിന്നും വളർന്നു വരേണ്ടതുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? അവർ ഖൈറിലേക്ക് ആളുകളെ ക്ഷണിക്കും. എന്നിട്ടോ വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുന്നു. വയൻഹൗന അനിൽ മുങ്കർ, തിന്മ കൊണ്ട് അവർ വിരോധിക്കുകയും ചെയ്യുന്നു. അവരാണ് വിജയികൾ. അല്ലാഹു തആല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്മാരുടെ മൊത്തത്തിലുള്ള ദൗത്യം എന്ന് പറയുന്നത് തന്നെ നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലുമായിരുന്നു. മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെയും തന്നെ അവരുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഈ ഉമ്മത്തിനെ കുറിച്ചും അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞത് അതല്ലേ? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുങ്കർ വതുഅ്മിനൂന ബില്ലാഹ്. സൂറത്തു ആലി ഇംറാൻ 110-ാമത്തെ വചനം. നിങ്ങളെത്രയോ പുണ്യം ചെയ്ത ഉമ്മത്താണ് മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ ഒരുപാട് സമുദായങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അതിലേറ്റവും ഖൈറായ ഉമ്മത്ത് നിങ്ങളാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ്റെ ഏറ്റവും ഉത്തമ സമുദായം നിങ്ങളാണ്. ഉഖ്രിജത്തിൽ ഇന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ്, ഈ ഉത്തമ സമുദായത്തിൻ്റെ പ്രാധാന്യം, അവരുടെ പ്രത്യേകത പറഞ്ഞത് എന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്. വതൻഹൗന അനിൽ മുങ്കർ, തിന്മ കൊണ്ട് വിരോധിക്കുന്നവരുമാണ്. അല്ലാഹു തആല വിഷയങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ. അപ്പോൾ ഖൈറ് ഷർറ്, എന്താണ് നന്മ എന്ന് പറഞ്ഞാൽ എന്താണ് നന്മ? അൽ ബിറു ഹസുനുൽ ഖുൽഖ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗുണം ഗുണം എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ്. ജീവിത വിശുദ്ധി നന്നാക്കല, ജീവിതത്തിൻ്റെ സ്വഭാവം എല്ലാ ഘട്ടത്തിലും നന്നാക്കലാണ് അൽ ബിറു ഹസ്നുൽ ഖുൽഖ്. എന്നാ തെറ്റോ ദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ഹാക്ക ഫി നഫ്സിഹി, അവൻ്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സംഗതി, അതിനാണ് ദോഷം എന്ന് പറയുന്നത്. അപ്പം എത്ര നിസ്സാരമായിരിക്കും, എത്ര നിസ്സാരമാണെങ്കിലും അത് ദോഷമാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ ഒരു അവനിക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു സംഗതി, നിസ്സാരമായൊരു സംഗതി പറഞ്ഞു, അവൻ്റെ ഒരു വട്ടപ്പേര് വിളിച്ചു, അങ്ങനെ അത് കഴിഞ്ഞു നടക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം, അയ്യേ ഞാൻ ആ വിളിച്ചത് ശരിയായില്ല, അത് മോശമായി പോയി, അതിൻ്റെ പേരാണ് തെറ്റ്, അതിൻ്റെ പേരാണ് ദോഷം. മാ ഹാക ഫീ നഫ്സിഹി, അവൻ ചെയ്ത ഒരു കാര്യത്തിൻ്റെ മേലിൽ, അവൻ പറഞ്ഞ ഒരു വാക്കിൻ്റെ പേരിൽ, അവൻ കേട്ട ഒരു വാക്കിൻ്റെ പേരിൽ അവൻ്റെ ഹൃദയത്തിന് അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ദോഷം, അത് ദോഷമാണ്. അല്ലാഹു തആല എല്ലാ ദോഷങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇനി നമ്മുടെ വിഷയം നിസ്സാരവൽക്കരിക്കപ്പെടുന്ന വൻദോഷങ്ങളാണ്. മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഹബീബീങ്ങളെ, വല്ലാത്ത ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നമ്മുടെ സമുദായത്തിന് ഇന്ന് നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മുടെ പരിസരമാകെ മലീമസമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം നോക്കി നന്മയുടെ വാഹകരായി മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളും മറ്റു ആധുനിക സൗകര്യങ്ങളെല്ലാം വർദ്ധിച്ചപ്പോൾ ഒരു നന്മ പടർന്നു പന്തലിക്കാൻ അണുനിമിഷം മതി, അതുപോലെ തന്നെ ഒരു തിന്മയും ഞൊടിയിടയിൽ ലോകം മൊത്തം വ്യാപിപ്പിക്കാൻ ഇന്നത്തെ സാങ്കേതിക വിദ്യക്ക് സാധിക്കുന്നു. അതിൻ്റെ ഒരു ഗൗരവം എത്രയാണ്! ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ അത് ആദ്യം ഷെയർ ചെയ്യുന്ന ആൾ ഞാനായിരിക്കണം. പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്കും
സംഘടനാ നേതാക്കന്മാർക്കും നമ്മുടെ ആലിമീങ്ങൾക്കും സാദാതീങ്ങൾക്കും എതിരേക്ക് നടക്കുന്ന അപവാദങ്ങൾ എത്ര എത്രമാത്രം ഗൗരവമായതാണ്! അത് തിരുത്താൻ പിന്നീട് കഴിയോ? അത് വലിയ ഒരു അപരാധമായി നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുകയല്ലേ. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ കടന്നു വരവോടുകൂടെ വലിയ രീതിയിൽ നന്മകളെല്ലാം തിന്മകളായി പോയിരിക്കുന്നു. തിന്മയുടെ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണത്. നമ്മുടെ മക്കളിലൊക്കെ ലിബറൽ ചിന്താഗതി കടന്നു വന്നതോടുകൂടെ എന്താണ് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയുടെ കൂടെ ഇരുന്നാൽ എന്താണ് പ്രശ്നം? ക്യാമ്പസുകളിൽ കൈപിടിച്ചു കൊടുത്താൽ, തൻ്റെ സുഹൃത്തിൻ്റെ കൈ പിടിച്ചാൽ, ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ കൈ കൊടുത്ത് സലാം പറഞ്ഞോ അല്ലെങ്കിൽ മറ്റോ അഭിവാദന രീതിയിലൊന്ന് കെട്ടിപ്പിടിച്ചാൽ കൈ കൊടുത്താൽ എന്താണ് പ്രശ്നം? ഒരുമിച്ചിരുന്നാൽ എന്താണ് പ്രശ്നം? നിസ്സാരവൽക്കരിക്കുന്ന കാഴ്ചയല്ലേ എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണിത്. നന്മ ഏതാണെന്ന് വളർന്നു വരുന്ന തലമുറക്ക് മനസ്സിലാകുന്നില്ല. വലിയ ഗൗരവമായ തെറ്റുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സാർവത്രികമായി കൊണ്ടിരിക്കുന്നു. അതിനെ നിസ്സാരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ ആരും തന്നെ വിലക്കെടുക്കുന്നില്ല. പ്രധാനപ്പെട്ട 7 വൻദോഷങ്ങൾ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ഗൗരവമായ 7 തെറ്റുകളെ തൊട്ട് വെടിഞ്ഞു നിൽക്കണേ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, വമാഹുന്ന യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഏതൊക്കെയാണ് ആ 7 വൻദോഷങ്ങൾ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അശ്ശിർക്കു ബില്ലാ, അല്ലാഹുവിനെ കൊണ്ട് പങ്കു ചേർക്കലാണ്, വസ്സിഹ്റു മാരണം ചെയ്യലാണ്, വഖത്ലുൻ നഫ്സില്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഹഖ് കൂടാതെ അല്ലാഹു തആല കൊല്ലരുത് എന്ന് പറഞ്ഞ ഒരു ശരീരത്തെ, ഒരു മനുഷ്യനെ അവൻ നിരപരാധിയായിരിക്കെ അവനെ കൊല്ലലാണ്, വഅക്ലുർ റിബ പലിശ തിന്നലാണ്, വഅക്ലു മാലൽ യതീം യതീമിന്റെ മുതൽ ഭക്ഷിക്കലാണ്, വത്തവല്ലി യൗമസ്സുഹ്ഫി യുദ്ധ ദിവസം മുസ്ലിമീങ്ങൾ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി സംഘട്ടനം നടത്തുമ്പോൾ അതിൽ നിന്നും ഓടിയൊളിക്കലാണ്, വഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത് പരിശുദ്ധകളായ പതിവ്രതകളായ വിശ്വാസിനികളായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തലാണ്. ഇനി നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ കാതുകളിൽ വരുന്ന വാർത്തകളിൽ, പത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഗൗരവം, ഇത് എത്രത്തോളം നിസ്സാരവൽക്കരിച്ചു കഴിഞ്ഞു ഇന്നത്തെ സമൂഹം എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ മിനിങ്ങളെ. ഇതിൻ്റെ ഷിർക്ക് കൊടിയ പാപമാണ്, കൊടിയ ബാധകമാണ് അള്ളാഹുവിനിക്ക് പങ്കുചേർക്കുക എന്നുള്ളത്. അള്ളാഹു തആല എല്ലാ ദോഷവും പുറത്തു തരും, ഇല്ല ഷിർക്ക്. ഷിർക്ക് ഒഴികെ അള്ളാഹുവിനിക്ക്, അള്ളാഹു സൃഷ്ടിച്ച ഒരു വിഭാഗം അള്ളാഹുക്ക് എതിര് പ്രവർത്തിക്കുക, എന്തും ജീവിതത്തിൽ നിങ്ങൾ ചെയ്തോറും, പക്ഷെ ഞാനല്ലാത്ത മറ്റൊന്നിനെ നിങ്ങൾ ആരാധിക്കരുതേ, ബിംബാരാധന നടത്തരുത്. ഇവിടെ ഇസ്ലാം പ്രബോധനം ചെയ്ത എല്ലാ പ്രവാചകന്മാരും ആദ്യമായി അവരുടെ സമുദായത്തോട് ഉപദേശിച്ചത് തന്നെ, നിങ്ങൾ അള്ളാഹുവിനിക്ക് പങ്കു ചേർക്കരുത്, അള്ളാഹുവിനിക്ക് പങ്കു ചേർക്കരുത് എന്ന. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഇന്ന് മതനിരാസത്തിന്റെ കടന്നുകയറ്റം നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ വരെ വലിയ വിഷം കുത്തി നിറച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ അസ്തിത്വത്തെ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഇന്ന് നമ്മുടെ മക്കൾ വളർന്നിരിക്കുന്നു. എവിടെ നിന്നാണ് അവർക്ക് ഇതിനുള്ള പ്രചോദനം നൽകുന്നത്? ഇന്ന് നമ്മുടെ സമൂഹത്തിനുള്ളിൽ തന്നെ അത്തരം ഒരു ദൈവനിഷേധത്തിന്റെ, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന സർവമത സത്യവാദത്തിൻ്റെയും ആളുകളുടെ ഒരു ശൃംഖല തന്നെ ഒരു ദൗത്യമായിക്കൊണ്ട്, അവരുടെ ഒരു പ്രത്യേക അജണ്ടയായിക്കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഇവിടെ ഒരിക്കലും നമുക്ക് വിസ്മരിച്ചുകൂടാ. യുക്തിവാദികൾ അവരുടെ അതിപ്രസരം ഇന്ന് വലിയ രീതിയിൽ അല്ലാഹുവിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം വന്നു പോകുന്നു. മുഅ്മിനീങ്ങളെ, ഈ കാണുന്ന പ്രപഞ്ചത്തിനും ഈ സൃഷ്ടികൾക്കും ഈ കാണുന്ന അണ്ടകടാഹങ്ങൾ അഖിലവും തന്നെ ഒരു സൃഷ്ടാവിൻ്റെ നേതൃത്വത്തിലല്ല എന്നും അതെല്ലാം സ്വാഭാവികമായി പ്രാപഞ്ചികമായി പ്രകൃതിപരമായിട്ട് ഉണ്ടായതാണ് എന്ന ഒരു യുക്തിയില്ലാത്ത, യുക്തിരഹിതമായ യുക്തിവാദത്തിൻ്റെ ആളുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ മക്കളും തന്നെ അതിൽ പെട്ടുപോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
അല്ലാഹുവല്ലേ ഇതിനെയെല്ലാം സൃഷ്ടിച്ചത്? അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറയുകയാണ്, ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമാവാഹു നാർ വമാ ലിൽളാലിമീന മിൻ നൻസാർ. സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിനിക്ക് പങ്കുചേർക്കുന്ന ആളുകൾ അവരുടെ മേൽ അല്ലാഹു തആല സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. ആൾദൈവങ്ങൾ രൂപപ്പെടുന്ന കാലമാണിത്. ആത്മീയമായ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ആത്മീയമായ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകുന്നു. ആൾദൈവങ്ങൾ വളരെ സാർവത്രികമായി കൊണ്ടിരിക്കുന്നു നമ്മുടെ ചുറ്റുപാടുകളിൽ. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഈമാനിനെ അല്ലാഹുവിന് മുമ്പിലല്ലാതെ നമ്മുടെ ഈമാനിനെ നമ്മൾ തുറന്നുകൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേലിൽ അല്ലാഹു തആല സ്വർഗത്തെ ഹറാമാക്കുന്നതാണ്. അവന്റെ വാഹുന്നാർ, അവൻ ചെല്ലുന്ന സ്ഥലം നരകമായിരിക്കും. വമാലില്ലാലിമീന മിൻ അൻസാർ, ഇങ്ങനെ അള്ളാഹുവിനോട് അക്രമം കാണിച്ച ആളുകൾക്ക് യാതൊരു സഹായവും തന്നെ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുകയാണ്. ഇവിടെ വലിയ രീതിയിൽ സുന്നികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആരോപണങ്ങൾ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പ്രത്യേകം മഹാന്മാരുടെ തബറുക്കിന് വേണ്ടി നമ്മുടെ പൂർവികരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന മാർഗം, മഹാന്മാരാകുന്ന മഹത്തുക്കളെ, ബദരീങ്ങളെ, സാദാത്തീങ്ങളെ, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളെ, ഔലിയാക്കളെ തവസ്സുലാക്കുന്നത്, അവരോട് ഇസ്തിഗാസ ചെയ്യുന്നതെല്ലാം ശിർക്കാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എന്തിനാണ്? മുഅ്മിനീങ്ങൾക്കിടയിൽ, സത്യവിശ്വാസികൾക്കിടയിൽ ഇത്തരം വിയോജിപ്പുകൾ സൃഷ്ടിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതെല്ലാം ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിലെ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളല്ലേ? അതിലൂടെയാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. അവരുടെ തബറുക്ക് കൊണ്ട്, അവരുടെ ബറക്കത്ത് കൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഇത്രയും കാലം ഇസ്ലാം ഇവിടെ പ്രവർത്തിക്കപ്പെട്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ വൻ പാപമാണല്ലോ സിഹർ എന്ന് പറയുന്നത്. സിഹറിൻ്റെ ആളുകൾ അത് ചെയ്തു കൊടുക്കുന്നവരും ചെയ്യുന്നവരും ഇന്ന് അധികരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരാളൊരു പള്ളിയിലോ മദർസിലോ ജോലി ചെയ്യാണ്, ആ ആൾ അവിടുന്ന് പറഞ്ഞയച്ചു, പകരം വേറൊരാൾ വന്നു, ആ ആൾ അവിടെ ആകെ ഫത്വഹാക്കി, ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം അവിടെ നിലവിൽ വന്ന ആൾക്ക്, നിലവിൽ അവിടെ ഉണ്ടായി, അവിടുന്ന് പറഞ്ഞു വിട്ട ആൾക്ക് അദ്ദേഹത്തോട് കലി കയറും. അങ്ങനെ അതിന് എല്ലാ രംഗത്തും, സംഘടനാ രംഗത്തും മതരംഗത്ത് പോലും നല്ല നല്ല സ്വാലിഹീങ്ങൾക്കെതിരെ, നല്ല ആളുകൾക്കെതിരെ സിഹർ നടത്തുന്ന ആളുകൾ, പിശാചിൻ്റെ സേവ ചെയ്യുന്ന ആളുകൾ, ഇന്നഹു ഇബാദത്തുല്ലിൽ ജിന്നി എന്ന് അതിൻ്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും. സിഹർ എന്നത് ജിന്നിൽ നല്ലതുണ്ട് ചീത്തതുണ്ട്, ജിന്നിന് ഇബാദത്ത് ആരാധന ചെയ്യലാണ് സിഹർ എന്ന് പറയുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് വേണ്ടി ജിന്നിൻ്റെ സഹായം തേടുക എന്നുള്ളത്, അതാണ് സിഹർ. അത് ഇന്ന് ചെറിയ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ സൗഹൃദ ബന്ധത്തിന് വിള്ളൽ സംഭവിക്കുമ്പോഴേക്കും ഇത് സാർവത്രികമായിരിക്കും. അല്ലാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. സിഹർ വലിയ പാപമാണ്. അതുകൊണ്ടാണ് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾക്ക് പോലും സിഹർ ഏറ്റിട്ടുണ്ടല്ലോ മുഅ്മിനീങ്ങളെ. അപ്പം അതിൻ്റെ ഗൗരവം എത്രമാത്രമായിരിക്കും. വമിൻ ശർരിൽ നഫ്ഫാസാത്തി ഫിൽ ഉഖദ് എന്ന് കാവലിനെ തേടാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത് അതുകൊണ്ടാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തോഫീക് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലത്ത് ഭരണാധികാരികളായ ആളുകൾക്ക് ഒരു കത്തെഴുതുകയുണ്ടായി. എന്നിട്ട് എന്താണോ പറഞ്ഞതെന്നറിയുമോ? സിഹർ ചെയ്യുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും നിങ്ങൾ കൊന്നുകളയണേ. അവർ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാണ്. അവർ ഖലീഫമാർക്കും ഭരണാധികാരികൾക്കും വലിയ തരത്തിലുള്ള ഭീഷണിയാണെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതുപോലെ വളരെ ഗൗരവമേറിയ മറ്റൊരു പാതകമാണ് കൊലപാതകം എന്ന് പറയുന്നത്. ഇന്ന് കേവലം ഒരു കൊതുകിനെയോ ഒരു മൂട്ടയെയോ കൊല്ലുന്ന അത്രമാത്രം നിസാരതയിൽ മനുഷ്യൻ്റെ ജീവന് ഒരു മൃഗത്തിൻ്റെ പോലും വില കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് പോലും ഞാൻ ഇത് പറയുന്ന സമയത്ത് പോലും നമ്മളൊക്കെ വാർത്ത കേട്ടു, പാലക്കാട് ഭാഗത്ത് ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടതായിട്ട്. ആരോ ആവട്ടെ, ഏത് പാർട്ടിയുടേതോ ഏത് വിഭാഗക്കാരനോ ആവട്ടെ, എത്രമാത്രം പാതകമാണ് മുഅ്മിനീങ്ങളെ എവിടെ കൊണ്ടുപോയി കഴുകും നമ്മളിത്? രാഷ്ട്രീയ കൊലപാതകം ഒരു ഭാഗത്ത്, പക പോക്കലുകൾ, പക വീട്ടലുകൾ,
സുഹൃത്തുക്കൾ പോലും സഹോദരന്മാർ പോലും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പരസ്പരം കൊല്ലാൻ മടിക്കാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജീവൻ അത്രമാത്രം നിസ്സാരമായ വിലയാണോ നമുക്കുള്ളത്? അള്ളാഹു തആലക്ക് മാത്രമാണ് ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അധികാരമുള്ളത്. അതവൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു തആല എടുക്കുക തന്നെ ചെയ്യും. ആ സമയത്താണ് ഓ അനാവശ്യമായി കൊണ്ട് അകാരണമായി കൊണ്ട് കൊലപാതകങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തായിക്കൊണ്ടാണല്ലോ വാഹനത്തിൻ്റെ ലൈറ്റ് ഡിമ്മ് ചെയ്തില്ല എന്ന കാരണത്താൽ തർക്കം മൂത്ത് ഒടുവിൽ കൊലപാതകത്തിലേക്ക് നയിച്ച. ഇതൊന്നും സാധാരണ ഒരു അല്പം അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള ഒരു മനുഷ്യൻ്റെ മാനുഷിക ബോധത്തെക്കുറിച്ച് ചെറിയ ഒരു എന്താ കരുണയുള്ള ആൾക്ക് മനുഷ്യത്വമുള്ള ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? മിനിങ്ങളെ ഇതൊക്കെ നിസ്സാരവൽക്കരിക്കപ്പെടുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അപ്രകാരം തന്നെ വർഗീയമായി കൊണ്ട് കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ബോംബിട്ടുകൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ മനുഷ്യൻ്റെ കുട്ടികളായാലും സ്ത്രീകളായാലും വയസ്സന്മാരായാലും യാതൊരു പരിഗണനയും നൽകാതെ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാത്ത അവരുടെ ജീവൻ അപഹരിക്കപ്പെടുന്ന അകാരണമായി ബോംബിട്ട് കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. യാ അല്ലാഹ്, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ സമുദായത്തിന് നല്ലത് ചിന്തിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. സാർവത്രികമായിരിക്കുന്നു, നിസ്സാരമായി കാണുന്നു കുടുംബ വഴക്കിൻ്റെ പേരിൽ, എന്തെങ്കിലും ഒരു സംസാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നതിൻ്റെ പേരിൽ. വർഷങ്ങളോളം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടൊക്കെ, അന്ന് 10 വർഷം മുമ്പുണ്ടായ ചെറിയ ഒരു തർക്കത്തിൻ്റെ പേരിൽ 10 വർഷം കഴിഞ്ഞതിന് ശേഷം പക വീട്ടി കൊല്ലുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നു. മൈ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം. ഒരു മുഅ്മിനെ ഒരാൾ മനഃപൂർവ്വം കൊന്നുകഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം അവനിക്ക് നരകമാകുന്നു. ഖാലിദം ഫീഹ, ആ നരകത്തിൽ അവൻ ശാശ്വതമായിരിക്കും. വഗളബല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ കോപം അവന്റെ മേലുണ്ടാകുന്നതാണ്. വലഅനഹു, അല്ലാഹു അവനെ ശപിക്കുന്നതുമാണ്. വഅഅദ്ദ ലഹു അദാബൻ അലീമ, വണ്ണമേറിയ അദാബ് അവനിക്ക് അള്ളാഹു തആല കണക്കാക്കി വെച്ചിട്ടുണ്ട്. സൂറത്തുൻ നിസാഇന്റെ 93-ാമത്തെ വചനം. കൊലപാതകം ചെയ്ത ആൾക്ക് അകാരണമായി കൊല്ലുന്ന ആളുകൾ, എന്നാൽ കൊല്ലേണ്ട ആളുകളെ ഇവിടെ കൊല്ലുന്നു പോലുമില്ല. പാവപ്പെട്ട ആളുകളെ കൊന്നിട്ട് തെളിവുകൾ ഉണ്ടായിട്ട് പോലും പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ബലത്തിൽ അവർ ഒരു ജയിൽ ശിക്ഷ പോലും അനുഭവിക്കാതെ സുഖമായി നമ്മുടെ സമൂഹത്തിൽ വിലസി നടക്കുന്നു. കൊല്ലപ്പെടേണ്ട ആളുകളെ, വ്യഭിചരിച്ച ആളുകളെ, കുട്ടികളെ കൊല്ലുന്നവരെ, മാതാപിതാക്കളെ കൊല്ലുന്നവരെ, തെളിവുണ്ടായിട്ട് അവരെ കൊല്ലാതെ ആ തെളിവുകളെല്ലാം നശിപ്പിച്ച് കള്ളസാക്ഷികളെ വെച്ച് അവരെ നിരപരാധികളായി പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. മനഃപൂർവ്വം കൊന്നുകഴിഞ്ഞാൽ അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കും. അള്ളാഹുവിൻ്റെ ദേഷ്യവും അള്ളാഹുവിൻ്റെ ശാപവും അവൻ്റെ മേലുണ്ടാകും. അള്ളാഹു തആല നമ്മുടെ സമുദായത്തിന് നല്ല ബുദ്ധി നൽകട്ടെ. അതുപോലെ തന്നെ പലിശ, കച്ചവടത്തിലൊക്കെ വരുന്ന വലിയ ഒരു എന്താ അബദ്ധമാണ്, അറിവില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് പലിശ എന്ന് പറയുന്നത്. നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതിൽ, നമ്മുടെ ഉപകരണങ്ങളിൽ, ഉപയോഗങ്ങളിൽ പലിശ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ. വഹല്ലല്ലാഹുൽ ബൈഅ, അല്ലാഹു തആല കച്ചവടത്തെ ഹലാലാക്കി തന്നിരിക്കുന്നു. വഹറമറിബ, പലിശയെ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തിനാ അല്ലാഹു തആല ഇത് രണ്ടും ഒരു സ്ഥലത്ത് പറഞ്ഞത്? കച്ചവടം ചെയ്യുമ്പോൾ അവിടെയാണ് പലിശ വരാനുള്ള അധിക സാധ്യതയുമുള്ളത്. അതുകൊണ്ട് തന്നെ കച്ചവടം ഹലാലാണ്, അതിൽ വരുന്ന പലിശകളെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സൂറത്തുൽ ബഖറ പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർരിബാ ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണോ, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ, എന്നാൽ നിങ്ങൾ പലിശ ഉപേക്ഷിക്കണേ, പലിശ നിങ്ങൾ ഉപേക്ഷിക്കണേ, അത് മുത്തക്കീങ്ങളുടെ അടയാളം കൂടെയാകുന്നു. അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണേ, പലിശ നിങ്ങളിൽ വന്നു ചേരുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കണേ. പലപ്പോഴും നമ്മുടെ സമ്പാദ്യത്തിൽ അതിൻ്റെ എല്ലാം ഫിഖഹിയായ മസലകൾ വിശദീകരിക്കാനുള്ള ഒരു സമയം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഗൗരവത്തെ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യതലങ്ങളിൽ വരെ പലിശ കൊണ്ടുള്ള ഒരു ആറാട്ടാണ് നടക്കുന്നത്.
പലിശ കൊണ്ടുള്ള ഒരു ആറാട്ടാണ് എന്ന് വെച്ചാൽ രാജ്യം കടക്കണിയിലേക്ക് പോകുന്നത് ഇതര രാജ്യങ്ങളിൽ നിന്നും ലോക ബാങ്കിൽ നിന്നുമെല്ലാം ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പണം പലിശ കടമെടുക്കുമ്പോൾ അതിൻ്റെ പലിശ കൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ അടുക്കൽ നിന്നും നികുതി വർദ്ധിപ്പിച്ച് അങ്ങനെ വലിയ ഒരു കടക്കണിയിലേക്ക് ഓരോ സംസ്ഥാനവും രാജ്യവും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പലിശയില്ല എങ്കിൽ ഈ ലോകത്തിൻ്റെ ഒരുവിധം സാമ്പത്തിക പ്രശ്നവും പട്ടിണിയും ജോലിയില്ലായ്മയും ദാരിദ്ര്യവും എന്നോ നീങ്ങിപ്പോയിരുന്നു എന്ന് ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പിന്നെ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വഅക്കുലു മാലൽ യതീം, യതീമിന്റെ മുതൽ ഭക്ഷിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അവൻ അറിവില്ലാത്തവനാണ്, പക്വതയില്ലാത്തവനാണ്, നമ്മുടെ അണ്ടറിൽ നമ്മുടെ ഒരു കുടുംബക്കാരനാണ്. അവൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി, ചെറിയ കുട്ടിയാണ്. ഉപ്പാക്ക് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു, അത് ഞാനാണ് വളർത്തുന്നത്, അവനക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നു. പക്ഷേ എന്നിട്ട് അവൻ്റെ സമ്പത്തെല്ലാം നമ്മുടെ അധീനതയിലാണ്. നമ്മൾ അതിൻ്റെ ആ കുട്ടിയുടെ പഠനത്തിൻ്റെയും മറ്റും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്കതിന് ചെലവഴിക്കാം. അതല്ലാതെ അവൻ്റെ സമ്പത്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കാൻ പാടില്ല. അരയത്തീമ് അല്ലദീ മാത്ത അബൂഹു വഹുവ സഗീറുൻ ദൂനൽ ബുലൂഗി, പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുട്ടിയാണ്, പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയിരിക്കുന്നു അങ്ങനത്തെ കുട്ടി. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, യത്തീംകുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. അത് നമ്മുടെ സമ്പത്ത് കൊണ്ടെങ്കിലും അവരെ നമ്മൾ സഹായിക്കാനും അവരെ പരിപാലിക്കാനും നമ്മൾ മുന്നോട്ട് വരണം. അവർക്ക് അവരുടെ അനാഥത്വം അവർക്ക് അനുഭവപ്പെടാൻ പാടില്ല. അനാഥത്വം സനാഥത്വമായി തണൽ വിരിക്കണം. അങ്ങനെയൊരു കാലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എന്ന് രക്ഷപ്പെടുമാണ്. ഇത് നമ്മുടെ കുടുംബത്തിൽ പോലും അത്തരം കുട്ടികളെ നമ്മൾ അകറ്റി നിർത്തുന്നു. എന്നിട്ട് അവനിക്ക് അർഹതപ്പെട്ട സമ്പത്ത് അവനിക്ക് കൊടുക്കാതെ അവന് പക്വതയെത്തിക്കഴിഞ്ഞാൽ പലതും പറഞ്ഞ് അവനിൽ നിന്നും അത് അകറ്റി മാറ്റുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും മുഅ്മിനീങ്ങളെ. അള്ളാഹു തആല നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ. ഇതിനൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു ജനത നമുക്കിടയിലുണ്ട്. അത് കുട്ടിക്ക് ഓനിക്ക് ഞാൻ ചെറുപ്പത്തിൽ എത്രയേ എൻ്റെ സമ്പത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് ചില ആളുകൾ അതിനെ ന്യായം പറയുന്നത് അല്ലേ. കുട്ടി പക്വതയെത്തി അവനിക്ക് അവകാശപ്പെട്ട സ്വത്ത് വിഹിതം വെക്കുന്ന സമയമൊക്കെ എത്തുമ്പോൾ അനക്ക് ഞാൻ എത്ര പൈസ തന്നിട്ടുണ്ട്, അനക്ക് ഞാൻ എത്രയോ ഇഞ്ച പൈസ കൊണ്ടല്ല ഇഞ്ച് വളർന്നത്, അനക്ക് ഡ്രസ്സ് എടുത്ത് തന്നത്, നിനക്ക് ഭക്ഷണമായി തന്നത്, നിന്റെ പഠനം കാര്യങ്ങളൊക്കെ ആരാ പൈസയാണ്, അതിൻ്റെ പൈസയാണ്. ആ കണക്കും പറഞ്ഞിട്ട് അവൻ്റെ മുതലിനെ നമ്മൾ അപഹരിക്കാൻ ശ്രമിക്കാൻ പാടില്ല. അത് ഇസ്ലാമികമല്ല. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് മറുപടി പറയേണ്ടി വരും മിനിങ്ങളെ. എത്തീമക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. എവിടെ എത്തീമുണ്ടോ, എവിടെ ഒരു എത്തീമുണ്ടെന്ന് അറിയുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ടത് അവരാണ്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിലൊക്കെ നമ്മുടെ സ്വതക്ക കൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് അവരാണ്. അവർ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അവർക്ക് സ്വതക്ക കൊടുക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മറ്റൊന്നാണ് വത്തവല്ലി യൗമസ്സുഹഫി, യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞോടുക എന്നുള്ളത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ജീവൻ വെടിയാൻ തയ്യാറായി യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിഫാഖ് കാട്ടുന്നവർ, മുനാഫിഖിൻ്റെ സ്വഭാവം കാണിക്കുന്ന ആളുകൾ, അത് വളരെ ഗൗരവമാണ്. അത് ഇസ്ലാമിനോടും അള്ളാഹുവിനോടും സത്യവിശ്വാസികളോടും ചെയ്യുന്ന ഏറ്റവും വലിയ വിശ്വാസ വഞ്ചനയാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു യുദ്ധം കാര്യങ്ങളുമൊന്നും ഇന്ന് ഇല്ലാത്തതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ അത്ര വിഷയമായി വരുന്നില്ല. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ പുണ്യ റസൂൽ വീണ്ടും പറഞ്ഞു ഏഴാമതായിട്ട് വഖദുഫുൽ മുഹ്സനാത്, പതിവ്രതകളായ സഹോദരിമാരെ അവരെക്കുറിച്ച് പെൻചൊല്ല് പറയുക. അൽ ഖാഫിലാത്തിൽ മുഅ്മിനാത്ത്, അവർ ആരോപിക്കപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് അവർ അശ്രദ്ധരാണ്, അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. മുഅ്മിനാത്താണ്, ഖാഫിലാത്താണ്, മുഹ്സനാത്താണ്, പതിവ്രതകളാണ്, ചാരിത്രത്തെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇന്ന് മുഅ്മിനീങ്ങളെ, നമ്മുടെ സഹോദരിമാരൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇത് ഒരു നിമിഷം കൊണ്ട്, അണുനിമിഷം കൊണ്ട്, ഒരു സെക്കൻഡ് പോലും വേണ്ട ഇത് ലോകം മുഴുവനും പരക്കാൻ. എന്ത് അപവാദമാണിത്! തിരുത്താൻ കഴിയുമോ നമുക്ക് പിന്നീടത്? എന്തെങ്കിലും ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു പെണ്ണിനെ പറ്റി അവരുടെ ചാരിത്രം നഷ്ടപ്പെടുന്ന വിധത്തിൽ അവളെക്കുറിച്ച് അപവാദം പറയുമ്പോൾ അത് വളരെ ഗൗരവമായതാണ്, അത് വളരെ ഗൗരവമാണ്. ഇതെല്ലാം സാർവത്രികമാകാനും ഇത് അനുദിനം വർദ്ധിക്കാനും കാരണമായത് കൊണ്ടാണ് സബ്ഉൽ മൂബിഖാത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഇതിനെ എണ്ണിയത്. വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, മുഹ്സനാത്തായ മുഹ്സിനീങ്ങളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുന്ന ആളുകൾ, തുമ്മലം യഉതൂബി അർബഅത്തി ശുഹദാ, പിന്നെ അവർക്ക് നാല് സാക്ഷികളെ അതിന് കിട്ടിയില്ല.
ഒരു ആരോപണം പറഞ്ഞു, ഹാരാന്റെ കടക്കയിൽ പോയി ശയിക്കുകയാണ് എന്നൊക്കെ അപവാദം പറഞ്ഞു. അതിനവർക്ക് സാക്ഷികളെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അവരോടുള്ള വിദ്വേഷമാണ് അവരങ്ങനെ പറയിപ്പിക്കുന്നത്. ഫജിലിദൂഹും, അങ്ങനത്തെ ആളുകൾ നിങ്ങൾ അടിക്കണം. സമാനീന ജൽദത്തൻ, പെൺചൊല്ല് പറയുന്നവനെ 80 അടി അടിക്കണമെന്ന് സൂറത്ത് നൂറിൻ്റെ 4-ാമത്തെ വചനം നമ്മെ ഉണർത്തുന്നുണ്ട്. അടിക്കാനുള്ള സാഹചര്യമൊന്നും നമ്മുടെ ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ കീഴിൽ നമുക്ക് സാധ്യമല്ല. എങ്കിൽ പോലും ശ്രദ്ധിക്കണ്ടേ, ഈ ഹദ്ദ് നാളെ പടച്ച തമ്പുരാനെ നടപ്പിലാക്കുമല്ലോ, നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല നമ്മുടെ സഹോദരിമാർ, ഈ നമ്മുടെ സഹോദരന്മാർ ഇത്തരം അപവാദങ്ങൾ പറയുന്നതിനെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. അതിൻ്റെ ആ അത്തരം പൈശാചിക മനസ്സിൽ നിന്ന് അള്ളാഹു തആല നമ്മെ വിദൂരമാക്കട്ടെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രം ഒരൊറ്റ ഹദീസിലായി പറഞ്ഞെങ്കിൽ പോലും 70 മെൻദോഷങ്ങളുണ്ടെന്ന് മറ്റു ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഉഖൂഖുൽ വാലിദൈനി, മാതാപിതാക്കളെ ചീത്ത പറയുക എന്നുള്ളത്, അവരെ വെറുപ്പിക്കുക എന്നുള്ളത്, അത് വൻ ദോഷത്തിൽപ്പെട്ടതാണെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരം വൻദോഷത്തിൽപ്പെട്ടതാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്തഖുതുല വലദക ഖശിയത അൻ യുതഅമ, മക്കളെ, മക്കൾക്ക് ഭക്ഷണം ഇല്ലേ, ചില വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട്, മക്കൾക്ക് വിഷം കൊടുത്ത് മാതാവ് തൂങ്ങി മരിച്ചു, മാതാവും പിതാവും കായലിൽ ചാടി മരിച്ചു എന്നൊക്കെ. മക്കൾക്ക് എന്തിനാണ് ഈ മക്കൾക്ക് വിഷം കൊടുക്കുന്നത്? അവർ നോക്കേണ്ടി വരുമല്ലോ, അവരൊരു ബാധ്യതയായി തീരുമല്ലോ. അപ്പം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അവർക്കും വിഷം കൊടുത്ത് അവരെയും മരിപ്പിക്കുക എന്നുള്ളത് എത്ര നിസ്സാരമായിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. മക്കളെ കൊല്ലുക, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ തൊട്ടിലിൽ ഉപേക്ഷിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് കാണാൻ ഇടക്കിടക്കൊക്കെ പത്രങ്ങളിൽ കാണാൻ കഴിയും. ഹോസ്പിറ്റലുകളിൽ പ്രസവിക്കപ്പെട്ട ചെറിയ നവജാത ശിശുക്കളെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നവർ, സ്വന്തം താല്പര്യത്തിനനുസരിച്ച് താൻ ജന്മം നൽകിയ കുട്ടികളെ അവഗണിക്കുന്നവർ, അത് വൻദോഷമാണ്. അത് വൻദോഷമാണ്. മാതാപിതാക്കളെ ചീത്ത പറയുന്ന സമ്പ്രദായം നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു കാലമാണിത്. പിതാവിനെ എടാ പോടാ ഇജ്ജി എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉണ്ട് മുഅ്മിനീങ്ങളെ. അല്ലാഹു തആല നല്ല ബുദ്ധി കൊടുക്കട്ടെ, നല്ലത് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ. അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. ഒരു ചേ എന്ന വാക്ക് പോലും പറയരുത് എന്നല്ലേ അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത്. എന്നിട്ട് എന്തൊക്കെയാണ് അവരോട് നമ്മൾ പറയുന്നത്? അല്ലാഹു നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് താങ്ങും തണലുമായിട്ട് ദീർഘായുസോടുകൂടെ ആഫിയത്തോടുകൂടെ നമ്മുടെ കൂടെ നിലനിർത്തട്ടെ. അങ്ങനെ 70 വൻദോഷങ്ങളുണ്ടെന്നാണ്. ഇതെല്ലാം നിസ്സാരവൽക്കരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കടുത്തു പോവുകയാണ്. നഫ്സുൽ അമ്മാറ ഒരു മനുഷ്യനെ നിരന്തരം തെറ്റുകൊണ്ട് പ്രേരിപ്പിക്കുന്നു. നഫ്സുൽ ലവ്വാമ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നിരന്തരം നഫ്സുൽ അമ്മാറ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ ഒടുവിൽ ഈ നഫ്സുൽ ലവ്വാമ എന്ന മനസ്സിൻ്റെ ഒരു അവസ്ഥ മരണപ്പെട്ടു പോകുന്നു. ഒടുവിൽ നഫ്സുൽ അമ്മാറ അവിടെ അധികാരം ഏറ്റെടുക്കുന്നു. നിരന്തരം തെറ്റുകൾക്ക് അവൻ പാത്രീഭൂതനാകുന്നു. പിന്നെ അവനിക്കത് തെറ്റായി തോന്നുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ഗൗരവം. ഇന്ന് മനുഷ്യന് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്നില്ല. നിരന്തരം സിനിമ കാണുന്ന ഒരാൾ, നിരന്തരം കള്ളു കുടിക്കുന്ന ആള്, അത് നിരന്തരം ചെയ്ത് അതിൻ്റെ എണ്ണം കൂടി എന്ന് വിചാരിച്ചത് തെറ്റല്ലാതാവോ? ഒരിക്കലുമില്ല. പക്ഷെ നിരന്തരം ചെയ്യുമ്പോൾ അവൻ്റെ നഫ്സുൽ ലവ്വാമ, അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന മനസ്സ് നഷ്ടപ്പെട്ടു പോയി. പകരം അവിടെ നഫ്സുൽ അമ്മാറ അധികാരമേറ്റു. അപ്പൊ അവനിക്കത് കുറ്റമല്ലാതെയായി തീരുന്നു, അത് ദോഷമല്ലാതെയായി തീരുന്നു. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അത്തരം ഒരു മാനസിക അവസ്ഥയെ തൊട്ട് അള്ളാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നിരന്തരം ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ദോഷത്തിൻ്റെ ആ ഒരു ഗൗരവത്തോടുകൂടെ തന്നെ കണ്ട് അതിൽ നിന്നെല്ലാം വെടിഞ്ഞ് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു, ഞാൻ നിങ്ങളോട് വിരോധിച്ച കാര്യങ്ങൾ, ഫജ്തനിബൂഹു, അതിനെ നിങ്ങൾ യാതൊരു എക്സ്ക്യൂസും കൂടാതെ നിങ്ങൾ വെടിയണം. വമാ അമർതുകും ബിഹി ഫഅലു മിൻഹു മസ്തതഅതും, കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര നിങ്ങൾ ചെയ്താൽ മതി. എന്നാൽ വിരോധിച്ച കാര്യങ്ങൾക്ക് യാതൊരു എക്സ്ക്യൂസും തന്നെ ഇല്ല. അത് പരിപൂർണമായും നിങ്ങൾ ഫജ്തനിബൂഹു, അതിനെ നിങ്ങൾ വെടിയണം. ഒരു കാര്യം വിരോധിച്ചാൽ അതിനെ ഒരു ചെയ്യാനുള്ള ഒരു സൂചനയോ ഒരു ഇടവും തന്നെ ഇല്ല. അത് പരിപൂർണമായും നിങ്ങൾ വിടിയണമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ.
ജീവിതത്തിൽ ധാരാളം നന്മകൾ ചെയ്യാൻ അള്ളാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകൾ, ചില കാഴ്ചപ്പാടുകാരുണ്ട്, അവർ നന്മയും ചെയ്യൂല തിന്മയും ചെയ്യൂല, നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകും, അതുകൊണ്ട് എനിക്ക്, ഞാൻ നന്മ ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകേണ്ട, ഞാൻ തിന്മ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് നരകത്തിൽ പോകേണ്ട, അപ്പം ഞാൻ എവിടെയായിരിക്കും, അവിടെ മതി, അത് മതി എനിക്ക് എന്നൊക്കെ പറയുന്ന അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ കളിയാക്കുന്ന, കൊഞ്ഞനം കുത്തുന്ന ഒരു വിഭാഗം ആളുകൾ. അള്ളാഹു തആല അത്തരം ചിന്താഗതികളെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് നന്മ ചെയ്ത് നന്മയുടെ വാഹകരായി, ഖൈർ ഉമ്മത്തായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. നന്മയെ നന്മയായി കാണാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും, തിന്മയെ എവിടെയാണെങ്കിലും, ആരുടെ മുമ്പിലാണെങ്കിലും, ആരോടാണെങ്കിലും അത് വിരോധിക്കാനുമുള്ള ധൈര്യം അള്ളാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നന്മ ചെയ്യുന്ന ഖൈറായ ഉമ്മത്തിൻ അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് റമദാൻ മാസം സുഹൃദങ്ങളുടെ പൂക്കാലമാണ്, അള്ളാഹു ഉപയോഗപ്പെടുത്താൻ തോഫീക്ക് നൽകട്ടെ. ഈ റമദാൻ മാസത്തിലും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കാര്യം എന്ത് കഷ്ടതരമാണ്. അള്ളാഹു തആല നല്ല മനസ്സ് നൽകട്ടെ, ധാരാളം സുഹൃദങ്ങൾ ചെയ്യാൻ, നിസ്കാരം, നോമ്പ്, തറാവീഹ്, ഖുർആൻ പാരായണം പോലത്തെ ഇബാദത്തുകളുമായി സജീവമാകാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം അള്ളാഹു തആല സ്വർഗ്ഗപ്പുന്തോപ്പാക്കി കൊടുക്കട്ടെ. ഈ പത്തിൽ അള്ളാഹു മഅ്ഫിറത്ത് നൽകട്ടെ. റമദാൻ അനുകൂലമാകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് ഉസ്താദുമാരും, ഞങ്ങളുടെയൊക്കെ ബഹുമാനപ്പെട്ട ചുങ്കത്ത് ഉസ്താദ് അടക്കമുള്ള ആളുകളുള്ള ഗ്രൂപ്പാണിത്. അള്ളാഹു തആല ഉസ്താദുമാർക്കൊക്കെ ദീർഘായുസ്സുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നേതൃത്വങ്ങൾ അവർക്ക് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഈ ഗ്രൂപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഇരു ലോകത്തും ഖൈറും പ്രദാനം ചെയ്യട്ടെ. അവസാനം വരെ ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്ന കാലത്തോളം ഈ ഗ്രൂപ്പിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.